ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 19-ാം നൂറ്റാണ്ടിലെ രംഗങ്ങളാണ് കാണിക്കുന്നത്. ഇംഗ്ലണ്ടിലും സമീപ പ്രദേശങ്ങളിലും സോംബി രോഗം വ്യാപിച്ചു. സോംബി വേട്ടക്കാരനായ കേണൽ ഡാർസി കർശനമായ പരിശോധനകൾ കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സോംബികൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെന്ന് അയാൾക്ക് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഡാർസി താൻ കൊണ്ടുവന്നിരുന്ന മൃതശരീരങ്ങളിൽ കാണാറുള്ള ഈച്ചകളെ തുറന്നുവിട്ടു. ആ ഈച്ചകൾ സോംബികളുടെ കടിയേറ്റിരുന്ന ഒരാളുടെ ദേഹത്ത് ചെന്നിരുന്നു. തൽക്ഷണം തന്നെ ഡാർസി ആ മനുഷ്യൻ്റെ തല വെട്ടിമാറ്റി അയാളുടെ കയ്യിൽ സോംബിയുടെ കടിയേറ്റിരുന്നു. പുതുതായി ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ എന്ന് ഡാർസി ചോദിച്ചെങ്കിലും ഇല്ലെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ മറുപടി നൽകിയത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അതിഥികളിൽ ചിലർക്കും സോംബിയുടെ കടിയേറ്റിരുന്നു. അവർ മറ്റുള്ളവരെ ആക്രമിക്കുകയും സോംബികളുടെ എണ്ണം പെരുക്കുകയും ചെയ്തിരുന്നു. ശേഷം കാണിക്കുന്നത് ചൈനയിൽ പോയി ആയോധന വിദ്യകൾ പഠിച്ചിരുന്ന ബെനറ്റ് കുടുംബത്തിലെ അംഗങ്ങളായ എലിസബത്ത്, ജെയിൻ, കിറ്റി, ലിഡിയ, മേരി എന്നീ സഹോദരിമാരെയാണ്. സുന്ദരികളായ തൻ്റെ പെൺമക്കളെ എത്രയും വേഗം സമ്പന്നരായ പുരുഷന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നുള്ളത് ബെനറ്റിൻ്റെ ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അന്നു രാത്രിയിൽ ഈ 5 സഹോദരിമാരും അമ്മയും ചേർന്ന് ഒരു നാടൻ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനായി പോയി. ഡാർസിയും സമ്പന്നനായ അവൻ്റെ സുഹൃത്ത് ചാൾസും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി അവിടെ ഉണ്ടായിരുന്നു. എലിസബത്തിൻ്റെ അതിസുന്ദരിയായ അനിയത്തി ജെയിനിൽ ചാൾസ് ആകൃഷ്ടനായി. അവളെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹം ചാൾസ് ജെയിനെ അറിയിച്ചു. ഇത് കേട്ട് എലിസബത്തിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. പിന്നീട് പ്രോഗ്രാമിനിടയിൽ നിന്നും എലിസബത്ത് പുറത്തേക്കിറങ്ങി. ഈ ഒരു സമയത്ത് മുൻപ് കടിയേറ്റ് സോംബിയായി മാറിയിരുന്ന സ്ത്രീ അവൾക്കരികിലേക്കെത്തി. പൊടുന്നനെ ആ സോംബി വെടിയേറ്റ് വീണു. അവളുടെ ജീവൻ രക്ഷിച്ചിരുന്നത് ഡാർസിയായിരുന്നു. അവിടെ ആ സ്ത്രീയെ കൂടാതെ വേറെയും സോംബികളുണ്ടായിരുന്നു. സോംബികൾ ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി. ഇത് കണ്ട് എലിസബത്തും സഹോദരിമാരും സോംബികൾക്കെതിരെയുള്ള പോരാട്ടം ആരംഭിച്ചു. എലിസബത്തിൻ്റെ പോരാട്ട വീര്യം കണ്ട് കോടീശ്വരനായ ഡാർസിക്ക് അവളോട് സ്നേഹം ഉടലെടുത്തു. എങ്കിലും അവനത് പ്രകടിപ്പിച്ചിരുന്നില്ല. അല്പസമയത്തിനകം തന്നെ അവിടെ ഉണ്ടായിരുന്ന സോംബികളെയെല്ലാം എലിസബത്തും സഹോദരിമാരും ചേർന്ന് കൊലപ്പെടുത്തുകയും അവയുടെ ശരീരം കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം ചാൾസിൻ്റെ ക്ഷണം സ്വീകരിച്ച് ജെയിൻ അവൻ്റെ ബംഗ്ലാവിലേക്ക് തനിയെ പോവുകയാണ്. പൊടുന്നനെ എന്തോ ഒരു നിഗൂഢമായ ശബ്ദം കേട്ട് കുതിര വിരണ്ടു. നിലത്ത് വീണ ജെയിൻ്റെ പക്കലേക്ക് ഒരു സോംബി പാഞ്ഞെത്തി. അവൾ സധൈര്യം തന്നെ ആ സോംബിയോട് പോരാടുകയും അതിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. ഒരു സോംബിയായ സ്ത്രീ അതിൻ്റെ സോംബി കുഞ്ഞിനെയും കൊണ്ട് അവളുടെ പക്കലേക്ക് വരുന്നു. തൻ്റെ സഹോദരിക്ക് അപകടം സംഭവിച്ചതറിഞ്ഞ് എലിസബത്ത് ചാൾസിൻ്റെ ബംഗ്ലാവിലേക്ക് പാഞ്ഞെത്തി. അവളിവിടെയുണ്ടെന്നും അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നും അവൾക്ക് പനിയാണെന്നും ചാൾസിൻ്റെ സഹോദരി എലിസബത്തിനെ അറിയിച്ചു. ജെയിനെ ചികിത്സിക്കാൻ വന്നിരുന്ന ഡോക്ടർക്കൊപ്പം ഡാർസിയും ഉണ്ടായിരുന്നു. ജെയിനെ സോംബി വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുവാനായി ഡാർസി ഈച്ചകളെ തുറന്നുവിട്ടു. അവൾക്ക് സോംബി വൈറസ് ഏറ്റിട്ടുണ്ടെങ്കിൽ തൽക്ഷണം തന്നെ അവളെ കൊന്നുകളയാൻ ഒരു കത്തിയും ഡാർസി കയ്യിൽ കരുതിയിരുന്നു. എന്നാൽ ഇക്കാര്യം മനസ്സിലാക്കിയ എലിസബത്ത് ആ ഈച്ചകളെയെല്ലാം പിടികൂടി കൊന്നുകളഞ്ഞു. ജെയിൻ്റെ ശരീരത്തിൽ കടിയേറ്റ പാടുകളൊന്നുമില്ലെന്ന് ഡോക്ടർ ഇരുവരെയും അറിയിച്ചു. പിറ്റേന്നു തന്നെ എലിസബത്ത് ജെയിനെയും കൂട്ടി അവിടെ നിന്നും വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. പോകുന്ന വഴിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ഒരുപാട് സോംബികളെ അവർ കണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് അവരുടെ അകന്ന ബന്ധുവും ധനികനുമായ കോളിൻസ് എത്തുന്നത്. എലിസബത്തിൻ്റെ പിതാവിൻ്റെ കാലശേഷം അവർ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥാവകാശം അയാൾക്കാണ്. അയാൾ ബ്രിട്ടനിലുടനീളം നടന്ന് ഒരുപാട് സോംബികളെ കൊലപ്പെടുത്തിയിട്ടുള്ള കേദർ എന്നൊരു സ്ത്രീയെക്കുറിച്ച് അവരോട് പറഞ്ഞു. കോളിൻസ് എലിസബത്തിനോട് വിവാഹ അഭ്യർത്ഥന നടത്തി.
ഒരു യോദ്ധാവെന്ന നിലയിൽ ഇനി സോമികളോട് പോരാടാൻ പോകരുതെന്ന് അയാൾ എലിസബത്തിനോട് പറഞ്ഞു. അതിനാൽ തന്നെ എലിസബത്ത് അയാളുടെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചു. പിന്നീട് എലിസബത്തും സഹോദരിമാരും ചേർന്ന് അയാളുടെ കൂടെ ടൗണിലേക്ക് ഒരു യാത്ര പോവുകയാണ്. പോകും വഴിയിൽ സോമികൾ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. തൽക്ഷണം തന്നെ സഹോദരിമാരെ അവരും ചേർന്ന് സോമ്പികളെ വകവരുത്തി. ആ യാത്രയിലാണ് എലിസബത്ത് സുന്ദരനായ ജോർജ് എന്ന പട്ടാളക്കാരനെ കണ്ടുമുട്ടുന്നത്. ഡാർസിയുടെ പേരിലുണ്ടായിരുന്ന എസ്റ്റേറ്റ് നോക്കി നടത്തിയിരുന്നത് ജോർജിൻ്റെ പിതാവായിരുന്നു. എൻ്റെ പിതാവിനെ എന്നെക്കാളും ഇഷ്ടം ഡാർസിയെയായിരുന്നുവെന്നും ഡാർസി ഒരു അഹങ്കാരിയാണെന്നും ജോർജ് എലിസബത്തിനോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു പാർട്ടിയിൽ വെച്ച് എലിസബത്തിൻ്റെ അമ്മ എൻ്റെ മകളായ ജെയിൻ ഒരു ധനികനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് മദ്യലഹരിയിൽ പറയുന്നത് ഡാർസി കേൾക്കാനിടയാവുന്നത്. അതോടുകൂടി പണത്തിന് വേണ്ടിയവർ തൻ്റെ സുഹൃത്തായ ചാൾസിനെ ചതിക്കുകയാണോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഡാർസിയിൽ ഉടലെടുക്കാനിടയായി. പാർട്ടി നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരാളെ സോമ്പികൾ ഉപദ്രവിക്കുന്നത് എലിസബത്തും ചാൾസും കാണാനിടയായി. ഇരുവരും അയാളെ രക്ഷിക്കാനായി പുറകെ ഓടുന്നതിനിടെ ഗോവണി തകർന്ന് താഴേക്ക് വീണു. അപ്പോഴാണ് നിരവധി സോമ്പികൾ അവിടെ പതിയിരിക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വസ്തുത എലിസബത്ത് തിരിച്ചറിയുന്നത്. തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്കെത്തിയ ഡാർസി സോമ്പികളെയെല്ലാം വകവരുത്തി. തന്നെ വിവാഹം കഴിക്കണമെന്ന് കോളിൻസ് വീണ്ടും ആവശ്യപ്പെട്ടതോടെ കോപത്തോടെ ഡാർസി തൊട്ടടുത്തുണ്ടായിരുന്ന കാട്ടിലേക്കോടി. എന്നാൽ അവിടെ ഡാർസി മുൻപ് പരിചയപ്പെട്ടിരുന്ന ജോർജ് എന്ന ആ പട്ടാളക്കാരനുണ്ടായിരുന്നു. അയാൾ അവളെ സോമ്പികൾ നിറഞ്ഞ ഒരു പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മനുഷ്യരെ ഭക്ഷിക്കുന്നതിന് പകരം ആ സോമ്പികൾ പന്നികളെയാണ് ഭക്ഷിച്ചിരുന്നത്. ആ സോമ്പികളുടെ പെരുമാറ്റം താരതമ്യേന മനുഷ്യരുടേതിനു സമാനമായിരുന്നു. സോമ്പികൾക്കും മനുഷ്യർക്കും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുമെന്നും അങ്ങനെ പുതിയൊരു സമൂഹം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നും ജോർജ് എലിസബത്തിനോട് പറഞ്ഞു. മനുഷ്യരാണെന്നറിഞ്ഞിട്ടും ആ സോമ്പികൾ ഇരുവരെയും ഉപദ്രവിച്ചിരുന്നില്ല. ആ ഒരു കാര്യം എലിസബത്തിൽ ആശ്ചര്യം സൃഷ്ടിച്ചിരുന്നു. പിന്നീടൊരു നാൾ കോളിൻസിൻ്റെ കൂടെ എലിസബത്ത് കേദറിനെ സന്ദർശിക്കാനായി പോവുകയാണ്. കേദറിനെ ഒരു മകളുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഡാർസി കേദറിൻ്റെ അനിയനാണ് എന്നുള്ള വസ്തുത എലിസബത്ത് തിരിച്ചറിയുന്നത്. ആ സമയത്ത് കേദറിൻ്റെ വീട്ടിൽ ജോർജും ഉണ്ടായിരുന്നു. അന്ന് അവിടുത്തെ എലിസബത്ത് രാത്രിയിൽ പുറത്തിറങ്ങി. ഈ ഒരു സമയത്ത് ജോർജ് അവളുടെ പക്കലേക്കെത്തി. ജെയിനുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന് ഡാർസി ചാൾസിനോട് പറഞ്ഞിരുന്നുവെന്ന് അവൻ എലിസബത്തിനോട് വെളിപ്പെടുത്തി. ഈ ഒരു കാര്യം കേട്ടതോടെ എലിസബത്തിനെ ഡാർസിയോട് വെറുപ്പായി. പറ്റിയെന്ന് എലിസബത്തിൻ്റെ പക്കലേക്കെത്തിയ ഡാർസി അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തി. എന്നാൽ അവനോട് വെറുപ്പായിരുന്ന എലിസബത്ത് അത് നിരസിച്ചു. ജെയിനുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന് നീ ചാൾസിനോട് പറഞ്ഞിരുന്നുവെന്ന് എലിസബത്ത് ഡാർസിയോട് ചോദിച്ചു. അതേ എന്നവൻ മറുപടി നൽകി. ഇത് ഇരുവരും തമ്മിൽ ഒരു തർക്കം ഉടലെടുക്കുന്നതിന് കാരണമായി. അങ്ങനെ ഡാർസിക്ക് പറയാനുള്ളത് കേൾക്കാതെ എലിസബത്ത് വീട്ടിലേക്ക് പോയി. കുറച്ചു നാളുകൾക്ക് ശേഷം എലിസബത്തിന് ഡാർസിയുടെ ഒരു കത്ത് ലഭിച്ചു. നിങ്ങളുടെ അമ്മയുടെ സംസാരത്തിൽ നിന്നും പണത്തിന് വേണ്ടി മാത്രമാണ് ജെയിൻ ചാൾസിനെ കല്യാണം കഴിക്കുന്നതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇരുവരെയും വേർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത്. മാത്രവുമല്ല, ജോർജിൻ്റെ യഥാർത്ഥ സ്വഭാവവും ഡാർസി ആ കത്തിലൂടെ തുറന്നുകാട്ടി. ഞാനും ജോർജും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. എൻ്റെ പിതാവിന് സോംബി വൈറസ് ബാധയേറ്റിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം എനിക്ക് സ്വന്തം പിതാവിനെ കൊല്ലേണ്ടി വന്നിരുന്നു. എൻ്റെ എസ്റ്റേറ്റിലെ എല്ലാ അവകാശങ്ങളും ഞാൻ ജോർജിന് നൽകിയിരുന്നു. പക്ഷേ അവൻ എസ്റ്റേറ്റിൽ നിന്നും പണം അപഹരിക്കുകയാണ് ചെയ്തത്. അതോടെ ഞാൻ ജോർജുമായുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിച്ചു. പിന്നീട് ജോർജ് പണത്തിനായി എൻ്റെ ഇളയ സഹോദരിയെ വശീകരിച്ച് ഒളിച്ചോടാനായി ശ്രമിച്ചിരുന്നു. പക്ഷേ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി സഹോദരിയെ തിരികെ കൊണ്ടുവന്നു. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡാർസി ആ കത്തിലൂടെ എലിസബത്തിനോട് വെളിപ്പെടുത്തി. സത്യങ്ങളെല്ലാം മനസ്സിലായതോടെ എലിസബത്തിൻ്റെ മനസ്സിൽ
ഡാർസിയോട് സ്നേഹം ഉടലെടുത്തു. അന്നു രാത്രിയിൽ സോംബികൾ ലണ്ടൻ നഗരം കീഴടക്കാനായി ആക്രമണം അഴിച്ചുവിട്ടു. അവരെ തുരത്താനായി ഡാർസി സോംബികളുമായി പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് തൻ്റെ സഹോദരിയായ ലിഡിയ ജോർജിനൊപ്പം ഒളിച്ചോടിപ്പോയി എന്നുള്ള വസ്തുത എലിസബത്ത് വേദനയോടെ തിരിച്ചറിയുന്നത്. സോംബി സൈന്യത്തെ ഉപയോഗിച്ച് ലണ്ടനെ കീഴടക്കാൻ ശ്രമിക്കുന്നത് ജോർജ് തന്നെയായിരിക്കുമെന്ന് എലിസബത്ത് മനസ്സിലാക്കി. അന്നു രാത്രിയിൽ ഡാർസിക്ക് എലിസബത്തിനോടുള്ള ഇഷ്ടം മറിഞ്ഞ് ഡാർസിയുടെ ചേച്ചിയായ കാതറിൻ എലിസബത്തിൻ്റെ പക്കലേക്കെത്തി. എൻ്റെ മകളെ ഡാർസിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നും പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറണമെന്നും കാതറിൻ എലിസബത്തിനോട് പറഞ്ഞു. എന്നാൽ എലിസബത്ത് അതിന് തയ്യാറായില്ല. അതോടെ കാതറിൻ തൻ്റെ അനുയായി ഉപയോഗിച്ച് എലിസബത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അല്പനേരത്തെ പോരാട്ടത്തിനു ശേഷം എലിസബത്ത് അയാളെ കീഴ്പ്പെടുത്തി. ഈ ഒരു സമയത്താണ് തൻ്റെ മകളെ കാണാത്ത ദുഃഖഭാരത്തോടെ എലിസബത്തിൻ്റെ പിതാവ് അവളുടെ പക്കലേക്ക് എത്തുന്നത്. ലിഡിയ എവിടെയായിരിക്കുമെന്ന് തനിക്കറിയാമെന്നും അവളെ ഞാൻ തിരികെ കൊണ്ടുവരുമെന്നും എലിസബത്ത് പിതാവായ ബെനറ്റിനെ വാക്കുകൊടുത്തു. ശേഷം എലിസബത്തും ജെയിനും സോംബികളുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ലണ്ടൻ നഗരത്തിലേക്ക് ചെല്ലുകയാണ്. പിന്നീട് ഇരുവരും അവിടെ നിന്നും യുദ്ധഭൂമിയിലേക്ക് പോയി. അവിടെ ചാൾസ് സോംബികളെ ബോംബിട്ട് കൊല്ലുന്നതിനിടെ സോംബികൾ അവനെ പിടികൂടി. എലിസബത്തിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ജെയിൻ ഈ ഒരു കാഴ്ച കണ്ട് ചാൾസിൻ്റെ ജീവൻ രക്ഷിച്ചു. ഇതേ നേരം എലിസബത്ത് സോംബികളുമായി പോരാടിക്കൊണ്ടിരുന്നിരുന്ന ഡാർസിയുടെ പക്കലേക്ക് എത്തിയിരുന്നു. ശേഷം ഇരുവരും ചേർന്ന് ആ ഭാഗത്തുണ്ടായിരുന്ന സോംബികളെയെല്ലാം കൊലപ്പെടുത്തി. ലിഡിയ കൊല്ലപ്പെട്ടു. ഞാൻ സോംബികളുമായി പോരാടാനായി പോവുകയാണ്. അപകടം സംഭവിക്കാതിരിക്കാൻ നീ ഇവിടെ നിന്നും തിരിച്ചു പോകണമെന്ന് ഡാർസി എലിസബത്തിനോട് പറഞ്ഞു. ശേഷം ഡാർസി സോംബികളുമായി പോരാടാനായി സോംബികൾ വസിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി പായുകയാണ്. മനുഷ്യമാംസം ഭക്ഷിക്കാത്ത ആ സോംബികൾ വളരെ നോർമലായ രീതിയിലാണ് പെരുമാറിയിരുന്നത്. ഈ സോംബികളെയാണ് തൻ്റെ പട്ടാളമായി ജോർജ് ഉപയോഗിച്ചിരുന്നത്. ആ സോംബികളെ വീണ്ടും ക്രൂരന്മാരാക്കി മാറ്റി ജോർജിനെതിരെ തിരിക്കാൻ ഡാർസി മരിച്ചുപോയിരുന്ന പട്ടാളക്കാരുടെ തലച്ചോറുകൾ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഈ ഒരു സമയത്താണ് ചാൾസ് ലിഡിയ മരിച്ചിട്ടില്ല എന്നുള്ള സത്യം എലിസബത്തിനോട് വെളിപ്പെടുത്തുന്നത്. ഡാർസി നിങ്ങളോട് കള്ളം പറഞ്ഞതാണെന്നും ഡാർസി ഇപ്പോൾ പോയിരിക്കുന്നത് ലിഡിയയെ രക്ഷിക്കാനാണെന്നും ചാൾസ് എലിസബത്തിനോട് പറഞ്ഞു. ഇത് കേട്ടയുടൻ തന്നെ ജെയിനെ കൂട്ടാതെ എലിസബത്ത് ഡാർസിയുടെ പക്കലേക്ക് പായുകയാണ്. തലച്ചോറില്ലാതെ കിടന്നിരുന്ന സൈനികരുടെ മൃതദേഹങ്ങൾ ഏവരെയും ഞെട്ടിച്ചിരുന്നു. എന്നാൽ അത് ചെയ്തത് ഡാർസിയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആ തലച്ചോറുകൾ സോമ്യകൾക്ക് ഭക്ഷിക്കാൻ നൽകിക്കൊണ്ട് ഡാർസി സോമ്യകളുടെ രഹസ്യ സങ്കേതത്തിൽ എത്തിച്ചേരുകയും ലിഡിയയെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ അപ്പോളേക്കും അങ്ങോട്ടേക്ക് ആ സോമ്യകളെ നിയന്ത്രിച്ചിരുന്ന ജോർജ് എത്തിയിരുന്നു. ഉടൻ തന്നെ ലിഡിയയെയും താങ്ങിയെടുത്ത് ഡാർസി പുറത്തേക്ക് ഓടി. അപ്പോഴേക്കും തലച്ചോറ് കഴിച്ച് അക്രമാസക്തരായ സോംബികൾ ജോർജിനെ വളഞ്ഞിരുന്നു. ലിഡിയയെ തൻ്റെ കുതിരപ്പുറത്ത് കയറ്റിയ ഡാർസി എത്രയും വേഗം രക്ഷപ്പെടാനായി അവളെ നിർബന്ധിച്ചു. ശേഷം ഡാർസി സോംബികളുമായി പോരാടുകയാണ്. എന്നാൽ ആ നേരത്ത് ഡാർസിയെ ഞെട്ടിച്ചുകൊണ്ട് കാര്യമായ പരിക്കുകളൊന്നുമില്ലാതെ ജോർജ് ഡാർസിയെ ആക്രമിക്കാനെത്തി. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ലിഡിയ സുരക്ഷിതമായി സൈന്യത്തിൻ്റെ പക്കലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഏറെ നേരത്തെ പോരാട്ടത്തിനു ശേഷം ഡാർസി തൻ്റെ വാൾ ജോർജിൻ്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. ഈ ഒരു സമയത്താണ് ജോർജ് ഒരു സോംബിയാണ് എന്നുള്ള വസ്തുത ഡാർസി ഞെട്ടലോടെ തിരിച്ചറിയുന്നത്. ഏറെ കാലമായി താനൊരു സോംബി തന്നെയാണെന്നും നിങ്ങൾക്കെന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നും ജോർജ് ഡാർസിയോട് പറഞ്ഞു. ജോർജ് ഡാർസിയെ കൊല്ലാനൊരുങ്ങിയെങ്കിലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്ന എലിസബത്ത് അവൻ്റെ കൈ വെട്ടിമാറ്റിയിരുന്നു. സോംബികൾ ഇപ്പോൾ ഉള്ളത് പാലത്തിൻ്റെ മറുവശത്താണ്. എത്രയും പെട്ടെന്ന് സോംബികൾ തങ്ങളുടെ പക്കലേക്കും എത്തിച്ചേരുമെന്ന് ചാൾസും സൈന്യവും ഭയന്നിരുന്നു. ഇനിയും കാത്തിരുന്നാൽ സോംബികൾ എങ്ങോട്ടേക്ക് എത്തും എന്നുള്ള ഭയം മൂലം
സോമ്പികൾ പ്രവേശിക്കാതിരിക്കാനായി അവർ അങ്ങോട്ടേക്കുള്ള പാലം ബോംബ് വെച്ച് തകർക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഈ നേരമാവട്ടെ, സോമ്പികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് എലിസബത്തും ഡാർസിയും ഒരു കുതിരപ്പുറത്ത് അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. പാലം തകർന്നെങ്കിലും ഭാഗ്യവശാൽ എലിസബത്തിനും സാരമായ പരിക്കുകളോടെ ഡാർസിക്കും മറുവശത്തേക്ക് എത്താൻ സാധിച്ചിരുന്നു. കണ്ണീരോടെ എലിസബത്ത് തനിക്കവനോടുള്ള സ്നേഹം വെളിപ്പെടുത്തി. എന്നാലിത് മൃതപ്രാണനായി കിടന്നിരുന്ന ഡാർസി കേട്ടിരുന്നു. പാലം തകർന്നതിനാൽ സോമ്പികൾക്ക് അവരുടെ പക്കലേക്ക് എത്തിച്ചേരുവാനായി സാധിച്ചിരുന്നില്ല. ദിവസങ്ങൾക്കു ശേഷം ഡാർസി തൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു. അവൻ വീണ്ടും എലിസബത്തിനോട് പ്രണയാഭ്യർത്ഥന നടത്തി. ഇത്തവണ അവളത് സ്വീകരിച്ചു. അങ്ങനെ ചാൾസ് ജെയിനെയും ഡാർസി എലിസബത്തിനെയും വിവാഹം ചെയ്യുകയാണ്. സന്തോഷകരമായ ആ ഒരു സമയത്ത് ഞെട്ടലോടെ അവരാ കാഴ്ച കണ്ടു. ജോർജ് തൻ്റെ സോമ്പി പടയാളികളുമായി വീണ്ടും ലണ്ടനെ ആക്രമിക്കാനായി എത്തുന്നു. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.